നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ ക്രിസ് വേണുഗോപാലും നടി ദിവ്യ ശ്രീധരൻ തമ്മിലുള്ള വിവാഹം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഏറെ ചർച്ചകൾക്കൊടുവിൽ ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ച മക്കളുടെ സമ്മതത്തോടെ നടന്നത്. വിവാഹ ചിത്രങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇരുവർക്കുമെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നത്. ക്രിസ് വേണുഗോപാലിനെയും ദിവ്യയുടെയും പ്രായവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതലും ചർച്ച. ക്രിസ് വേണുഗോപാലിനെ വെള്ള നിറത്തിലുള്ള താടി കണ്ട അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമുണ്ടെന്ന് വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നു. ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ ഭാര്യ ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തന്റെ പേരിൽ നിന്ന് ക്രിസിന്റെ പേര് ഒഴിവാക്കിയിട്ടില്ലെന്നും ക്രിസ് അവരെ വഞ്ചിച്ചുവെന്നും കഥകൾ പ്രചരിച്ചു. ഇതിനെല്ലാം ഇപ്പോൾ മറുപടിയുമായി ഇരുവരും രംഗത്ത് വരികയും ചെയ്തു. തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ക്രിസ് വേണുഗോപാൽ. സ്വാതന്ത്ര്യമില്ലാത്ത ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തു വന്നതെന്നും വിവാഹമോചനം കഴിഞ്ഞ 4 വർഷത്തിന് ശേഷമാണ് ദിവ്യയെ വിവാഹം ചെയ്തതെന്നും ക്രിസ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു വിവാഹ ബന്ധമായിരുന്നു എനിക്ക് ആദ്യമുണ്ടായിരുന്നത്. എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല, കാരണം എന്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കിയേ പറ്റൂ. വീട്ടിൽ ആരും വരാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെയായിരുന്നു നിബന്ധനകൾ. ഇതോടെ ഞാനൊരു വളർത്തു മൃഗത്തെ പോലെയായി. ക്ലാസ്സിനകത്ത് അടച്ചിട്ട് വളർത്തുന്ന ഒരു ചിലന്തിയല്ല ഞാൻ, മനുഷ്യനാണ്. ഒരുപാട് സങ്കടത്തോടെയാണ് 6 വർഷം മുമ്പ് അവിടെ നിന്ന് തിരിച്ചു വന്നത്. 2019 വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. 2022 വിധിയായത്. അത് കഴിഞ്ഞ് 9 മാസങ്ങൾക്ക് ശേഷമാണ് ജീവിതം പങ്കിടാൻ ഒരാൾ വേണമെന്ന് തോന്നിയത്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു, പക്ഷെ അവർ മരിച്ചുപോയി. പിന്നീടാണ് ദിവ്യ വിവാഹം ചെയ്തത്. ഇതാണ് ക്രിസിന്റെ ഭാര്യ എന്നെല്ലാം പറഞ്ഞ ചിലർ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ എല്ലാം കിട്ടും. ഞാൻ വിവാഹമോചിതനാണെന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എന്നോട് ചോദിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇടാമായിരുന്നല്ലോ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരാളുടെ ജീവിതം കരിവാരി തേക്കണമെന്ന് ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ പറയുന്നു. തന്റെ ആദ്യ വിവാഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ദിവ്യയും സംസാരിക്കുന്നുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ ജീവിച്ചു കാണിക്കാൻ പോയതല്ലേ, എന്നിട്ട് നീ എന്തുണ്ടാക്കിയെന്ന് പലരും ചോദിച്ചു. നീ എങ്ങനെ മക്കളെ കൊണ്ട് ജീവിച്ചുവെന്ന് ചോദിച്ചിട്ടില്ല. കുറച്ചുപേർ മാത്രം നീ മക്കളെ ഉപേക്ഷിക്കാതെ അവരെയും കൊണ്ട് ജീവിച്ചില്ലേ എന്ന് ചോദിക്കാറുണ്ട്. 18-ാമത്തെ വയസ്സിൽ വീട്ടുകാരെ വെറുപ്പിച്ച് ഒളിച്ചോടിയതാണ്. 14 കൊല്ലം ഞാൻ ജീവിച്ചത് ഭർത്താവിന്റെ സ്നേഹം പോലും കിട്ടാതെയാണ്. 2 മക്കളുണ്ടായി. അപ്പോൾ ചിലർ ചോദിക്കും, പിന്നെ മക്കൾ എങ്ങനെ ഉണ്ടായെന്ന്? കുട്ടികളുണ്ടായതുകൊണ്ട് മാത്രം ഭർത്താവിന്റെ സ്നേഹം ലഭിച്ചു എന്നാകുമോ? സെക്സിനും ഉപരിയായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇല്ലാതാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുണ്ട്. 32-ാം വയസ്സിലായിരുന്നു വിവാഹമോചനം നേടുന്നത്. അത്രയും വൈകിപ്പോയി. അപ്പോഴേക്കും 2-ാമത്തെ കുട്ടിയുമായി. ഇത്രയും വൈകണമായിരുന്നോ എന്നാണ് പലരും ചോദിച്ചത്. എന്നെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതിനാൽ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒന്നും ചെയ്യാനുമാകില്ല. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അങ്ങനെയാണ് ആ തീരുമാനമെടുക്കുന്നത്. അപ്പോഴേക്കും വക്കീലിന് മുമ്പാകെ എന്നോട് ചോദിച്ചു, എനിക്കൊരു അവസരം കൂടി തരുമോ എന്ന്. ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ 14 കൊല്ലം വേണോ എന്നായിരുന്നു എന്റെ മറുപടി. അങ്ങനെ എനിക്ക് ആ തീരുമാനം എടുക്കേണ്ടി വന്നു എന്നാണ് ദിവ്യ പറഞ്ഞത്.